നമസ്കാരം സിനിമാ രംഗത്ത് പുരുഷാധിപത്യമാണെന്ന ആരോപണം വളരെ കാലമായി നിലനിൽക്കുന്നുണ്ട് എത്ര പ്രായമായ പുരുഷനാണെങ്കിലും വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾക്കൊപ്പം നായിക വേഷം ചെയ്യാറുണ്ട് പക്ഷെ നടിമാർക്ക് അത്തരം അവസരങ്ങൾ കിട്ടാറില്ലെന്നും വിവാഹിതരായി കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ ഫീൽഡ് ഔട്ടായി പോകും അല്ലെങ്കിൽ പ്രാധാന്യം കുറഞ്ഞിട്ടുള്ള മറ്റു വേഷങ്ങളായിരിക്കും ലഭിക്കാറുള്ളത് എന്നാൽ സിനിമയിൽ സ്ത്രീകളുടെ നിലനിൽപ്പ് വളരെ കാലമായി ചർച്ചയാകുമ്പോഴും പുതിയ നായികമാർ പോലും പ്രചോദനമായി കാണാറുള്ളത് നടി നയൻതാരയാണ് സ്വന്തം തോളിൽ ഒരു സിനിമ വഹിച്ച് ബോക്സ് ഓഫീസ് കുളുക്കാൻ കഴിവുള്ള ഒരേ ഒരു തെന്നിന്ത്യൻ നായികയാണ് നയൻതാര തിരുവലക്കാരി ഡയാന വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം നേടിയത് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും താരമൂല്യമുള്ള നായികയാണ് നയൻതാര ഇതുവരെയും നായിക വേഷങ്ങളിൽ മാത്രമാണ് താരം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാൽ പ്രായം നാൽപ്പതിനോട് അടുത്തതോടെ സഹനടിവേഷങ്ങൾ ചെയ്യാനും നടി തയ്യാറായി തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് നയൻതാരയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ഒരു ചിത്രത്തിലാണ് താരം സഹനടിയുടെ വേഷത്തിലെത്തുന്നതെന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ച് ചിത്രത്തിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രദീപ് രംഗനാഥന്റെ മൂത്ത സഹോദരിയുടെ വേഷത്തിലാണ് നയൻതാര എത്തുന്നത് എന്നാണ് വിവരം നായികയായി അവസരങ്ങൾ താരത്തിന് കുറഞ്ഞു തുടങ്ങിയെന്നും അതുകൊണ്ടാണ് സഹോദരി വേഷങ്ങൾ നയൻതാര ചെയ്യാൻ തീരുമാനിച്ചതെന്നുമാണ് തമിഴ് സിനിമാ ലോകം പറയുന്നത് ഷാറുഖ് ഖാനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം ജവാനാണ് നയൻതാരയുടെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ചിത്രം ദീപിക പതിക്കോണായിരുന്നു ചിത്രത്തിൽ നയൻതാരയ്ക്ക് പുറമെ മറ്റൊരു പ്രധാന വേഷം ചെയ്തത് അതേസമയം വിഘ്നേ ശിവന്റെ സംവിധാനത്തിൽ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ സിനിമ കാതുവാക്കിലെ രണ്ട് കാതൽ ആയിരുന്നു അതിനുശേഷം വിഘ്നേഷ് അജിതിനെ നായകനാക്കി എ കെ സിക്സ്റ്റി ടു സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കെ കഥയിൽ തൃപ്തിയല്ലെന്ന് പറഞ്ഞ് ലൈക്ക പ്രൊഡക്ഷൻസ് വിഘ്നേ ശിവനെ ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടും തന്റെ അടുത്ത ചിത്രത്തെക്കുറിച്ച് വിഘ്നേഷ് ശിവൻ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല അതേസമയം വിഘ്നേഷ് ശിവൻ സംവിധാനത്തിന് ഒരുങ്ങുന്നുവെന്നും ലവ് ടുഡേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ സംവിധായകൻ പ്രദീപ് രംഗനാഥനാണ് നായകനെന്നും അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു അജിത് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് വിഘ്നേഷ് പുതിയ ചിത്രത്തിന്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് അജിത്തിന് വേണ്ടി വിഘ്നേഷ് ശിവൻ ഒരുക്കിയ തിരക്കഥ ആയിരിക്കില്ല ഇതെന്നാണ് റിപ്പോർട്ടുകൾ പ്രദീപ് രംഗനാഥിനായി മറ്റൊരു തിരക്കഥയാകും വിഘ്നേഷ് സംവിധാനം ചെയ്യുക ചിത്രം ഒരു റൊമാൻറിക് ഡ്രാമയായിരിക്കുമെന്നാണ് സൂചന എൽ ഐ സി എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അനിരുദ്ധാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ചിത്രത്തിലേക്കുള്ള അഭിനേതാക്കളുടെയും നടിമാരുടെയും തിരഞ്ഞെടുപ്പ് തകൃതിയായി നടന്നു വരികയാണ് പ്രദീപ് രംഗനാഥനൊപ്പം അഭിനയിക്കാൻ ബോളിവുഡ് നടിമാരുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് കൂടാതെ സംവിധായകൻ മഷ്കിൻ നടൻ എസ് ജെ സൂര്യ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ലിയോ നിർമ്മിച്ച സെവൻ സ്ക്രീൻ സ്റ്റുഡിയോസിന്റെ ലളിത് കുമാർ ചിത്രം നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക് തനി